പെരിങ്ങത്തൂർ മേഖലയിൽ വീണ്ടും അക്രമം. വോട്ടെടുപ്പ് ദിനം കൊല്ലപ്പെട്ട പെരിങ്ങത്തൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ വധക്കേസിലെ പത്താം പ്രതിയും സിപിഎം പ്രാദേശിക നേതാവുമായ പിപി ജാബറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് തീയിട്ടു. വീടിനു പിന്നിലെ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറും രണ്ട് ബൈക്കും അഗ്നിക്കിരയായി. വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. പെരിങ്ങത്തൂർ മുക്കിൽ പീടികയിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം. വീടിനു പിന്നിലെ ഷെഡിൽ തീ പടരുന്നത് കണ്ട് വീട്ടുകാർ ഇവിടെ നിന്ന് ഇറങ്ങിയോടി. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയതിനാൽ വീടിനകത്തേക്ക് തീ പടർന്നില്ല. അതേസമയം വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയത് ലീഗ് പ്രവർത്തകരാണെന്ന് സിപിഎം ആരോപിച്ചു. കേസിൽ പ്രതിയായ ജാബിർ ഇപ്പോഴും ഒളിവിലാണ്. സിപിഎമ്മിന്റെ പെരിങ്ങളം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജാബിർ. പ്രതിയെ പിടികൂടാത്തതിൽ സംസ്ഥാനത്ത് ലീഗ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇതിനിടെയാണ് അർദ്ധരാത്രി ആക്രമണമുണ്ടായത്. ജാബറിനെ കൂടാതെ പ്രതികളായ സിപിഎം പെരിങ്ങളം ലോക്കൽ സെക്രട്ടറി എൻ അനൂപ്, പുല്ലൂക്കര ബ്രാഞ്ച് സെക്രട്ടറി മെമ്പർ നാസർ ഇബ്രാഹിം എന്നിവരും ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. പ്രദേശത്തെ സുരക്ഷ കൂട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥലത്ത് പാനൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.